ഭരണഘടന ഉണ്ടെങ്കിലും ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ രാജ്യമാണ് എന്റെ. അതിൽ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ്? ഈ ഭരണഘടന ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യക്ക് അർഹിക്കാത്ത ഒരു ഭരണഘടന ഇന്ത്യയിലുള്ളത്. നമ്മളെ ചോദന നടക്കുന്ന പല കാര്യങ്ങളും നമ്മളുടേതല്ല, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടേതല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ഇറക്കുമതി സാധനമാണ്. അതിനകത്തുള്ള മിക്കവാറും കാര്യങ്ങളൊക്കെ കുറെ കൂടെ പരിഷ്കൃതമായിട്ടുള്ള ജനാധിപത്യ ലിബറൽ ജനാധിപത്യ സമൂഹങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കുത്തി നിറച്ചിരിക്കുന്നതിനാൽ നമുക്കിതെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. മനസ്സിലായി? നിങ്ങളുടെ ഒരു സൈക്കിള് പോലും ഓടിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു ടീമിന്റെ മുന്നിൽ ഒരു റോൾസ് റോയ്സ് കാർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു റോൾസ് റോയ്സ് കാറാണ്. നമുക്ക് പല ടീമുകൾക്കും സൈക്കിൾ പോലും ഓടിക്കാൻ അറിയില്ല. മതേതരത്വം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മതേതരത്വം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് അറിയില്ല. ലിംഗനീതി, എന്ത് ലിംഗനീതി? മനുഷ്യര് തമ്മിൽ വ്യത്യാസമുണ്ട്, മനുഷ്യര് തമ്മിൽ പരസ്പരം കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, അകലം പാലിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന അത്തരം കഥകൾ ഉണ്ടായിരുന്ന ധർമ്മശാസനങ്ങളുള്ള ഒരു ജനതയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞൊരു ഭരണഘടന കെട്ടിയിറക്കി കഴിഞ്ഞാൽ എങ്ങനെ വിജയിക്കും? അവിടെ ഈ ഭരണഘടന സ്വീകരിക്കാനായിട്ടുള്ള മസ്തിഷ്കപരമായ പരുവപ്പെടുത്തൽ ഇന്ത്യൻ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല. നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അതാണ്. ചുമ്മാ അതങ്ങ് ഭരിച്ചിട്ട് ഇത്രയും സീറ്റ് വാങ്ങിച്ച് ഭരിച്ചിട്ടൊന്നും കാര്യമില്ല. കുറെ റോഡ് ഉണ്ടാക്കിയിട്ടോ കുറെ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. കുറെ വിമാനത്താവളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആർക്കാണ് ഈ വിമാനത്താവളം ഉണ്ടാക്കി കൊടുക്കുന്നത്? ആർക്കാണ് ഈ വിമാനത്താവളം ഉണ്ടാക്കി കൊടുക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന സെറിബ്രൽ ചേഞ്ച്, ആ വിദ്യാഭ്യാസ പരിപാടി നടപ്പിലാക്കാത്ത ഒരു ജനതയുടെ മുന്നിലേക്ക് വികസനമോ ഒരു ഭരണഘടനയോ ഏറ്റവും നവീനവും ഉദാത്തവുമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് യാതൊരു വിശേഷവും ഇല്ല. കുങ്കുമം ചുമക്കുന്ന ഡാഷായി മാറും. അതാണ് ഇന്ത്യക്ക് സംഭവിക്കുന്നത്. ഇന്ത്യക്കാരൻ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന കുറ്റമറ്റതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് അങ്ങേയറ്റത്തെ സാധനമാണെന്നല്ല പറഞ്ഞത്. അത് ബൈബിൾ ആണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് പരിഷ്കരിക്കാനുള്ള വ്യവസ്ഥ തന്നെ ഉണ്ട്. പക്ഷെ അത് ഫോറിൻ ആണ് സാധനം. അത് ഫോറിൻ സാധനമാണ്. നമ്മുടെ ഇവിടെ നിന്നുള്ള ഞാൻ പറയുന്നത് നല്ല കാര്യം ആര് പറഞ്ഞാലും നമ്മൾ എടുക്കണം. ലിംഗനീതി ഇന്ത്യൻ സമൂഹത്തിന് അന്യമാണ്. സ്ത്രീയെ ബഹുമാനിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ബഹുമാനിക്കാനല്ല നമ്മൾ പറയുന്നത്. സ്ത്രീ എന്തിനാണ് സ്പെഷ്യലായിട്ട് ബഹുമാനിക്കുന്നത്? അവളുടെ കാല് കഴുകി കുടിക്കുന്ന എന്തിനാണ്? അങ്ങനെ പൂജയൊന്നും, നാരി പൂജയുടെ ഒന്നും ആവശ്യമില്ല ഈ രാജ്യത്ത്. നാരി പൂജയുടെയോ അല്ലെങ്കിൽ എന്താ പറയുക, പുരുഷ പൂജയുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും തുല്യമായിട്ട് പരിഗണിക്കണം. അല്ലാതെ ആണ്ടിൽ ഒരിക്കൽ കാല് കഴുകി കുടിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും പരിപാടി ശരിയല്ല. അതൊരു കോമ്പൻസേഷൻ ടെക്നിക്കാണ്. മനസ്സിലായില്ലേ? ഓസ്കാർ വൈൽഡിന്റെ, എനിക്ക് സമയമില്ല, ഓസ്കാർ വൈൽഡിന്റെ ഒരു നാടകമുണ്ട്, ലേഡി വിൻഡർമേഴ്സ് മാൻ ആണെന്ന് തോന്നുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയോട് പരസ്യമായ വേദികളിൽ വെച്ച് ഒരുപാട് സ്നേഹം അഭിനയിക്കരുത് എന്ന് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കരുതും നിങ്ങളുടെ വീട്ടിൽ അവളെ സ്ഥിരം ഇടിക്കുകയും തൊഴുകയും ചെയ്യുകയാണെന്ന്. കാരണം യു ട്രീറ്റ് യുവർ വെരി ബാഡ്ലി ഇൻ പ്രൈവറ്റ്, ദാറ്റ്സ് വൈ യു ആർ സോ റൊമാൻറ്റിക് ടു യു ടു ഹെർ ഇൻ പബ്ലിക് എന്ന് പറയുന്നുണ്ട്. അതായത് ഇത്ര അങ്ങ് ഒലിപ്പിക്കാൻ കഴിയുന്നു. ഒരു ഭർത്താവ് ഭാര്യയെ കൊണ്ടുവന്ന് ആ പൊന്നെ മുത്തേ കഴിഞ്ഞു, സമയം കഴിഞ്ഞു അല്ലേ, ആ പൊന്നെ മുത്തേ എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറയുമ്പോൾ യവൻ അവളെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടായിരിക്കും, നമ്മളെ കാണിക്കാനായിരിക്കും എന്ന് പറയുന്നത്. അതേപോലെയാണ് ഈ സ്ത്രീയെ ഒരു ദിവസം സ്ത്രീയുടെ കാലൊക്കെ കൊണ്ടുവച്ചിട്ട് അത് കഴുകി കുടിക്കുന്നു മുത്തുന്നു ഒന്നും ചെയ്യണ്ടപ്പ. ഒരു സാമാന്യ നീതി, എല്ലാവർക്കും കൊടുക്കുന്ന നീതി, എല്ലാ ലിംഗങ്ങൾക്കും, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, പുരുഷനാവട്ടെ, സ്ത്രീ ആവട്ടെ, കൊടുക്കുക. അതാണ് ഭരണഘടന പറയുന്നത്. അല്ലാതെ അതിനപ്പുറമുള്ള ചാട്ടമല്ല, ഇപ്പുറമുള്ള ചാട്ടമല്ല. പറ്റുമോ? അതാണ് ചോദ്യം.